നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനമുണ്ട്, നിസ്കാരമൊക്കെ നാട്ടിൽ വ്യാപകമായി ഉണ്ടാകും. എന്നാൽ അവ്വലുമാ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂഉ, ആദ്യമായി ഈ സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെടുക ഭക്തിയാണ്. എല്ലാവരും നിസ്കരിക്കും, ഭക്തി ഉണ്ടാവില്ല. നിസ്കാരമല്ല ആദ്യം പോവുക, നിസ്കാരത്തിന്റെ ഭക്തിയാണ് ആദ്യം നഷ്ടപ്പെട്ടു പോവുക എന്നാണ്. സുഹൃത്തുക്കളെ, എങ്ങനെ ഈ ഭക്തി കൈവരിക്കും? അതാണ് നാം നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ടത്. ഒന്ന്, നാം ചെയ്യുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ നിസ്കാരം, അതെന്താണ്? അത് അള്ളാഹുവോടുള്ള അഭിമുഖ ഭാഷണമാണ്. വെറുതെ ഒരാളിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ പിച്ചും പേയും പറയുന്നില്ല നമ്മൾ പറയാ. സംസാരിക്കുമ്പോൾ ആ സംസാരത്തിനൊരു ആശയമുണ്ടാകും, അത് കേൾക്കാൻ ഒരാളുണ്ടാകും. നിസ്കാരത്തിൽ ചൊല്ലുന്നതൊക്കെ ആരാ കേൾക്കുന്നത്? സുഹൃത്തുക്കളെ, അള്ളാഹുവാണ് കേൾക്കുന്നത്. ഇദാ കാന ഫിസ്സലാ ഫഇന്നമാ യുനാജി റബ്ബഹു റവഹുൽ ബുഖാരി. എന്താണ്? ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാൾ അള്ളാഹുവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖസ്സം തു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, നിസ്കാരത്തിന്റെ പകുതി എനിക്കും പകുതി എന്റെ അടിമക്കുമാണ് അള്ളാഹു പറയുന്നു. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിൽ, ചോദിക്കുന്നത് അവന് ഞാൻ കൊടുക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നെന്റെ അടിമ പറഞ്ഞാൽ അള്ളാഹു മറുപടി പറയും. സംഭാഷണം അങ്ങനെയല്ലേ, പറയുന്നതിന് മറുപടി കിട്ടും. അല്ല, എന്താ മറുപടി പറയാ? ഹമിദനി അബ്ദി, എന്റെ അടിമയെ എന്നെ സ്തുതിച്ചു. അർറഹ്മാനി റഹീം എന്ന് പറയുമ്പോൾ അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തി എന്നല്ല പറയും. മാലിക് യൗമിദ്ദീൻ പറയുമ്പോൾ മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി എന്ന് പറയും. എന്ന് പറയുമ്പോൾ ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ്, എന്റെ അടിമക്ക് ചോദിച്ചതുണ്ട്. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് പൂർണ്ണമായി പറയുമ്പോൾ അല്ലാഹു പറയും ഹാദാലി അബ്ദി വലി അബ്ദി മാ സഅൽ, എന്റെ അടിമയ്ക്കുള്ളതാണിത്, അവൻ ചോദിച്ചത് അവന് നൽകും. അപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നാം അള്ളാഹുവിന്റെ ഏറ്റവും സമീപത്ത് നിന്ന്, അള്ളാഹുവിന്റെ അടുത്ത സാന്നിധ്യത്തിൽ നിന്ന് നാം നിർവഹിക്കുന്ന ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ. അത് ഒന്നാമതായി ഉണ്ടാവുക എന്നതാണ്.